ഈ മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് നമ്മൾ ഈ ദിവസം ആരംഭിക്കുന്നത് വളരെ സംഗതമായിട്ടുള്ള ഒരു പുസ്തകത്തെപ്പറ്റിയുള്ള പരിചയപ്പെടലോടുകൂടി ചർച്ചയോടു കൂടിയിട്ടാണ്. പുസ്തകത്തെപ്പറ്റിയുള്ളൊരു ചർച്ച എന്ന് പറഞ്ഞാൽ ഇത്രയും സമഗ്രമായൊരു പുസ്തകത്തെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള സമയം നമ്മുടെ പക്കലില്ല. ഇത്രയും സമഗ്രമായ മലയാളത്തിലെ ഏറ്റവും പ്രകൃഷ്ടമായ വിവേകാനന്ദനെ പറ്റി ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും വിപുലവും സമഗ്രവും പ്രകൃഷ്ടവുമായിട്ടുള്ള ഈ കൃതി രചിച്ച നമുക്ക് രചിച്ചു തന്ന ശ്രീ എം പി വീരേന്ദ്രകുമാറുമായി ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി വിവേകാനന്ദ സ്വാമികളെപ്പറ്റി ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒന്ന് ഒരു മണിക്കൂർ കൊണ്ട് പങ്കിടുക എന്നുള്ളത് മാത്രമേ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും എന്ന ഈ പുസ്തകം 830 പേജോളമുള്ള ഈ പുസ്തകം 105 അധ്യായങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു അധ്യായങ്ങളാണ്, 10 പേജ്, 12 പേജ്, 8 പേജ് തുടങ്ങിയ ദൈർഘ്യമേ ഈ അധ്യായങ്ങൾക്കുള്ളൂ. പക്ഷേ 105 അധ്യായങ്ങളിലൂടെ സ്വാമിജിയുടെ വൈവിധ്യപൂർണമായിട്ടുള്ള വ്യക്തിത്വം, എന്നാൽ പരസ്പര വൈരുദ്ധ്യങ്ങളില്ലാത്ത വ്യക്തിത്വം, എല്ലാം ഉദ്ഗ്രഥിതമാകുന്ന ആ വ്യക്തിത്വത്തെ, ആ ജീവിതത്തെ, വിവേകാനന്ദനെന്ന് പറയുന്ന മനുഷ്യനെ, സന്യാസിയെ, കവിയെ, ഗായകനെ, മകനെ, ഒരു ഭാരതീയനെ, ആത്മീയവാദിയെ, ആത്മീയ വേദാന്തിയെ, എല്ലാം എത്ര പക്വമായി ഇദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വളരെ ആരാധനയോടുകൂടി പുസ്തകം വായിച്ചു തീർത്ത ഒരാളാണ് ഞാൻ. വായിച്ചു തീർത്തു എന്ന് പറഞ്ഞാൽ അംഗപ്രത്യംഗം വായിച്ചു എന്നർത്ഥമില്ല. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് പിന്നെ വരാൻ മാത്രമുള്ള പിന്നെ ആയുധങ്ങൾ ശേഖരിക്കാൻ അല്ലെങ്കിൽ വിഭവങ്ങൾ ശേഖരിക്കാൻ എനിക്ക് ഇതിനകത്ത് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശീർഷകം തന്നെയാണ് ഏറ്റവും വലിയ ഒരു കവാടം, ഈ പുസ്തകത്തിൻ്റെ ആത്മാവിലേക്കുള്ളൊരു കവാടം തന്നെ ഇതിൻ്റെ ശീർഷകമാണ്. സ്വാമി വിവേകാനന്ദൻ എന്ന് അല്ല ശീർഷകം, വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും അതല്ലാതെ ഒരു ശീർഷകം ഈ പുസ്തകത്തിന് ചേരുമായിരുന്നില്ലല്ലോ എന്ന്. ഈ പുസ്തകം അദ്ദേഹം ശ്രീ വീരേന്ദ്രകുമാർ മലയാളത്തിന് ഒരുപാട് പുസ്തകങ്ങൾ, വളരെ പ്രൗഢമായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം ആത്മീയതയുടെ, ദാർശനികതയുടെ, ഇന്ത്യൻ വേദാന്തത്തിൻ്റെ ഒക്കെ ഒരു അന്തസ്സാരം നമുക്ക് കാണാം. പക്ഷേ ആ പുസ്തകങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അഥവാ അതിനേക്കാളെല്ലാം ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയില്ല. കാരണം ഒരു ആയുസിൻ്റെ തപസ് ഈ പുസ്തകത്തിൻ്റെ രചനയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കാം. കാരണം അദ്ദേഹം മദ്രാസിലെ വിവേകാനന്ദ കോളേജിലാണ് MA ഫിലോസഫി പഠിക്കാൻ ചേർന്നത്. അപ്പോഴേ ഈ പുസ്തകം ചരിത്രത്തിൻ്റെ ഏതോ വിദൂരതയിൽ എഴുതപ്പെട്ടു എന്ന് ഞാൻ പറയും. 1923 MAക്ക് ചേരുന്നത് 1956 അദ്ദേഹം മദ്രാസിലെ വിവേകാനന്ദ കോളേജിൽ MA ഫിലോസഫിക്ക് ചേർന്ന ആ ദിവസം തന്നെ ഈ പുസ്തകം ഭാവി ചരിത്രത്തിൽ അത് എഴുതപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അന്ന് മുതൽ ഇന്നോളം വിവേകാനന്ദ സ്വാമികളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തെ അനുധാവനം ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഗ്രന്ഥകർത്താവ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സാങ്കത്യം. അങ്ങനെയുള്ളൊരു തപസ്സിലൂടെ മാത്രമേ ഇത്തരത്തിലൊരു പുസ്തകം രചിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ആ നിർണയം എപ്പോഴുണ്ടായി, അതെങ്ങനെ സാധ്യതപ്രായമാക്കി, എത്ര കാലമെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ നമുക്ക് കൗതുകമുണ്ട്. വിവേകാനന്ദ കോളേജിൽ ഞാൻ പോകാൻ കാരണം എൻ്റെ അച്ഛനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു ഫിലോസഫി പഠിക്കണം എന്ന് പറഞ്ഞു. എന്നോട് വലിയ വായനക്കാരനായിരുന്നു. വിവേകാനന്ദനെ കുറിച്ച് അച്ഛൻ ധാരാളം വായിച്ചിരുന്നു. അന്നെനിക്ക് ലോയല കോളേജിൽ സീറ്റ് കിട്ടിയെങ്കിലും ഞാൻ പോയത് വിവേകാനന്ദ കോളേജിലേക്കാണ്. ആ വിവേകാനന്ദ കോളേജിൽ പോയപ്പോൾ ഫിലോസഫി സബ്ജക്റ്റ് എടുത്തു. എന്നെ ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിച്ചത് പ്രൊഫസർ ശങ്കരനാരായണനാണ്. അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യം, അവരൊക്കെ വിവേകാനന്ദൻ്റെ ജീവിതത്തെക്കുറിച്ച്, വിവേകാനന്ദനെക്കുറിച്ച്
സമഗ്രമായി സംസാരിക്കുന്ന ആളുകളായിരുന്നു. ഞാൻ താമസിച്ചത് ഹോസ്റ്റലിലാണ്. രാവിലെ തന്നെ പ്രാർത്ഥനയോടുകൂടിയാണ് തുടക്കം. അങ്ങനെ വിവേകാനന്ദയിലേക്കാണ് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് എൻ്റെ ഓണേഴ്സ് പഠിക്കുന്ന കാലത്ത് ഞാൻ ആകർഷിക്കപ്പെട്ടത്. അന്ന് മുതൽക്ക് ആരംഭിച്ചതാണ് വിവേകാനന്ദയെക്കുറിച്ച് പഠിക്കാനുള്ള എൻ്റെ യജ്ഞം. അത് ജീവിതത്തിലുടനീളം തുടരുകയാണ്. അതെ അതെ. അന്ന് അതിനുശേഷം പിന്നെ ടി എം പി മഹാദേവൻ ഉണ്ടായിരുന്നു. ടി എം പി മഹാദേവൻ വലിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ ഫിലോസഫി എടുത്തിരുന്നത് അദ്ദേഹമാണ്. ഞാൻ എൻ്റെ ഫിലോസഫിയിൽ അദ്വൈത വേദാന്തത്തിലാണ്, അതായിരുന്നു എൻ്റെ സബ്ജക്റ്റ് അദ്വൈത. സ്വാമി വിവേകാനന്ദനും അദ്വൈതിയായിരുന്നു. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച വരുമ്പോഴൊക്കെ ടി എം പി മഹാദേവൻ വാചാലനാകുമായിരുന്നു വിവേകാനന്ദനെക്കുറിച്ച്. അങ്ങനെ അന്ന് മുതൽക്ക് തന്നെ ഈ വിവേകാനന്ദൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെക്കുറിച്ച്, അദ്ദേഹത്തെ എല്ലാവരും ഷിക്കാഗോയിലെ പ്രസംഗിച്ചത് മാത്രമാണ് എല്ലാവരും പറയാറുള്ളത്. അതല്ലാത്തൊരു വിവേകാനന്ദൻ, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ട ഒരു ജിജ്ഞാസ മനസ്സിലുണ്ടായി. അത് എത്രയോ വർഷം മുമ്പുണ്ടായതാണ്. പിന്നീട് അതിന് കുറേ വസ്തുതകളുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ ശേഖരിച്ചിരുന്നു. വിവേകാനന്ദ സാഹിത്യം വായിച്ചിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ. വിദ്യാവാചസ്പതി പനോലെ, അദ്ദേഹമാണ് ഉപനിഷത്തിൻ ശങ്കരാസ് ഓൺ വേർഡ്സ്, ബ്രഹ്മസൂത്ര ഭാഷ്യ, പിന്നെ ഗീത ഇൻ ശങ്കരാസ് ഓൺ വേർഡ്സ്, ഇതൊക്കെ തർജ്ജമ ചെയ്ത വലിയൊരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം വിവേകാനന്ദ സാഹിത്യത്തെക്കുറിച്ച് സമ്പൂർണമായും പഠിച്ചിരുന്നു. ഞാൻ അദ്ദേഹവുമായി എപ്പോഴും ആഴ്ചയിൽ 3 ദിവസങ്ങളിലും സംവേദിക്കും. ആ സംവേദിക്കുമ്പോഴൊക്കെ വിവേകാനന്ദ സബ്ജക്റ്റായിരുന്നു. അങ്ങനെ അദ്ദേഹവും എന്നെ വിവേകാനന്ദനെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ സഹായിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം അദ്ദേഹത്തിന് സമർപ്പിച്ചത്. പനോളിയുടെ സംഭാവനകളെപ്പറ്റി വളരെ കൃതജ്ഞതയോടുകൂടി ഗ്രന്ഥകാരൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിലെ ഒരു ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി വളരെ മോഡസ്റ്റായിട്ട് ഗ്രന്ഥകാരൻ പറയുന്ന ഒരു വാചകം വായിക്കാം. വിവേകാനന്ദ ദർശനങ്ങളിൽ അറിവ് നേടാൻ ദശകങ്ങളായി ഞാൻ യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും പൂർണ്ണമാവില്ല എന്ന ബോധ്യത്തോടെ തന്നെ ഭാരതീയ സംസ്കാരത്തിനും ആധ്യാത്മിക പാരമ്പര്യത്തിനും നവോത്ഥാനത്തിനും ദരിദ്രജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനും പുത്തനുണർവ് പകർന്നു നൽകിയ സ്വാമി വിവേകാനന്ദൻ്റെ സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഈ കൃതി. ഇത് വളരെ മോഡസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാര്യം, ഇത് ഒരു അവലോകനം മാത്രമല്ല, ഇതൊരു ഒരു വലിയ ഒരു പനോറമിക് ഗാലറിയാണ്. ഒരു വലിയ പനോറമിക് ഗാലറി, ഒരുപാട് ചിത്രങ്ങൾ, ഇങ്ങനെ വളരെ വലിയ ചിത്രങ്ങൾ, ഒരുപാട് പേരുടെ ഛായാചിത്രങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. വിവേകാനന്ദൻ മാത്രമല്ല, ഇതിനകത്തൂടെയാണ് സിസ്റ്റർ നിവേദിതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ സ്വാമി രംഗനാഥാനന്ദയെപ്പറ്റി മനസ്സിലാക്കുന്നു, അങ്ങനെ ഒരുപാട് ഗുഡ്വിനെപ്പറ്റി ഒരുപാട് പേരെ നമ്മൾ ഇതിനകത്ത് യാദൃശ്ചികമായിട്ടാണെങ്കിലും പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ ഒരു സംഗതി, അദ്ദേഹം ഒരു പി എച്ച് ഡിക്ക് പഠിക്കുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥിയല്ല, അത് നന്നായി, കാരണം അക്കാദമിക് യൂണിവേഴ്സിറ്റി പി എച്ച് ഡി അല്ല, അതിനേക്കാൾ കൂടിയ ഒരു ഗവേഷണ മെത്തഡോളജി, വളരെ വിപുലമായിട്ടുള്ള വിഭവ ശേഖരണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം, അതൊക്കെ ഈ പുസ്തകത്തിൻ്റെ ഓരോ താളിലുമുണ്ട്. അത് വാസ്തവത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഗവേഷക വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടതാണ്. അതിൻ്റെ ഒരു പെയിൻ സ്റ്റേക്കിംഗ് റിസർച്ച്, അതാണ് ഈ പുസ്തകത്തിന് ഇത്രമാത്രം അതിൻ്റെ ഒരു അണ്ടർപിന്നിങ് എന്ന് പറയുന്നത്, അതാണ് ആന്തരികമായ ഒരു ശക്തിയും ഗവേഷണമാണ്. അത് എങ്ങനെ ഒരു ഒരു ഇപ്പോൾ പി എച്ച് ഡി പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഡെയിലി അവിടെ പോകണം, ഗൈഡ് പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയല്ല, അതിന് വളരെ വിപുലമായിട്ടുള്ള ഗവേഷണവും യാത്രയും. ഇതൊരു സൈദ്ധാന്തികമായി, ഞാൻ വിവേകാനന്ദനെ സൈദ്ധാന്തികമായി മാത്രം കണ്ട ഒരാളല്ല, വൈചാരികമായിട്ടും കൂടിയാണ്. വൈകാരികവുമായിട്ടാണ്, വൈകാരികമായിട്ടാണ്, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. വിവേകാനന്ദൻ സന്യാസി എന്ന് പറയാമെങ്കിലും സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് സന്യാസി ജീവിതത്തെ പറ്റി എല്ലാം ത്യജിക്കുകയും എല്ലാത്തിനോടും ഒരു വൈരാഗ്യം വരികയും അങ്ങനെ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുന്ന ഒരു ഒരു പുരാകൃതമായിട്ടാണ് കാണാറ്, സന്യാസി ജീവിതത്തെക്കുറിച്ച്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ഒരു സന്യാസിയായിരുന്നില്ല. ഇതിന് സമൂഹമായും വ്യക്തികളുമായും ഒക്കെ
കൂടുതൽ ബന്ധപ്പെടുകയും സാധാരണ കുടുംബത്തെ ഉപേക്ഷിക്കണമെന്ന് പറയും. ഒരു സന്യാസി കുടുംബത്തെ ഉപേക്ഷിക്കണമെന്ന്. ഇദ്ദേഹം കുടുംബത്തെ ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അവസാനം വരെയും അദ്ദേഹം കുടുംബത്തിൻ്റെ കൂടെയായി, പ്രത്യേകിച്ച് അമ്മയുടെ കൂടെ. അത് പറയാതിരിക്കാൻ വയ്യ. ഇദ്ദേഹത്തിൻ്റെ പിന്നെ ചെറിയൊരു ചരിത്രമുണ്ട്. ഇത് അച്ഛൻ വിശ്വനാഥൻ, അച്ഛൻ ദുർഗാപ്രസാദ്, അദ്ദേഹം ഒരു സന്യാസിയായി. അദ്ദേഹം ഒരിക്കൽ മാത്രമേ, ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഭുവനേശ്വരി ദേവിയെ കണ്ടിട്ടുള്ളൂ. ഭുവനേശ്വരി ദേവി വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ വൈദികം പ്രാപിച്ചു. അതൊക്കെ അങ്ങനെ ആ കഥകളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. വിവേകാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. സന്യാസി എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്നതാണ്, ഏതെങ്കിലും ത്യജിക്കുന്നതല്ല. കുടുംബത്തെ ഉപേക്ഷിക്കലല്ല സന്യാസം, കുടുംബത്തെയും സമൂഹത്തെയും ബന്ധപ്പെടുന്നതിനുമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സന്യാസം. അങ്ങനെയാണ് അദ്ദേഹം സന്യാസത്തെ ഉപേക്ഷിച്ചത്. എനിക്ക് തോന്നുന്നത് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തനായ അഥവാ സമാനതകളില്ലാത്ത ഒരു സന്യാസിയായിട്ട് നിലനിൽക്കുന്നതും ഈ സമൂഹം തലമുറകൾ ആ പ്രതിഭയിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അദ്ദേഹം സർവസംഗ പരിത്യാഗിയായി ഏതോ ഹിമാലയൻ ഗുഹകളിൽ പോയി തപസ്സനുഷ്ഠിച്ച് ആത്മീയ നിർവൃതി അനുഭവിച്ച് ജീവിതം പാഴാക്കിയെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അതാണ് ജീവിതത്തിൻ്റെ സത്യാന്വേഷണം എന്ന് വിചാരിച്ചില്ല. നേരെ മറിച്ച് സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനിലെ ആത്മീയതയെ ഉദ്ദീപിപ്പിക്കലാണ് എൻ്റെ ദൗത്യമെന്ന് വിചാരിച്ചപ്പോഴാണ് വിവേകാനന്ദൻ വ്യത്യസ്തത. അദ്ദേഹം രാമകൃഷ്ണ മല്ലി ഒരു സംഗീതജ്ഞനായിരുന്നു. രാമകൃഷ്ണ ഇദ്ദേഹം എഴുതിയിരുന്നത് സംഗീത കൽപ്പത്തരു, അത് വിവേകാനന്ദൻ്റെയാണ്. അദ്ദേഹം വലിയ സംഗീതജ്ഞനായിരുന്നു. ദ്രുപത് സംഗീത ദ്രുപത് വിവേകാനന്ദനാണ് അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹം എല്ലാം ഒരു യുക്തിവാദത്തിൻ്റെ വീക്ഷണത്തിൽ കൊടുക്കേണ്ട ആളായിരുന്നു വിവേകാനന്ദൻ. അതിൽ നിന്ന് മാറ്റം വരുത്തിയത് രാമകൃഷ്ണനാണ്. മാറ്റം വന്നതോടുകൂടി രാമകൃഷ്ണനെ ഇവിടെയോ ദൂരത്ത് വെച്ച് കണ്ട് പരിചയപ്പെട്ട് അത് മാറ്റിയ ആളായിട്ടത് കണ്ടത് അദ്ദേഹം രാമകൃഷ്ണൻ്റെ ജീവൻ്റെയും ആത്മാവിൻ്റെയും ചിന്തയുടെയും ഭാഗമായി മാറി. അദ്ദേഹം ഈ കാളിക്ഷേത്രത്തിൽ പോകും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ ആരംഭിച്ചത് ഈ ബന്ധത്തിന് ശേഷമാണ്. അങ്ങനെ രാമകൃഷ്ണനാണ് ഇദ്ദേഹത്തെ മാറ്റിയതും പിന്നെ ഇദ്ദേഹത്തെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത്. അദ്ദേഹം എവിടെയെല്ലാം പണമുണ്ടാക്കിയിട്ടുണ്ടോ, പൈസ സമ്പാദിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ രാമകൃഷ്ണ മിഷനുണ്ട് ചെലവാക്കിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ വിവേകാനന്ദൻ്റെ ഒരു യൂണിവേഴ്സൽ അപ്പീൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തേക്കുള്ള ഒരു അപ്പീല്, അദ്ദേഹം ഇത്രയും അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശനം നേടിയതിൻ്റെ ഒരു കാരണം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നരേന്ദ്രനായിരുന്ന സമയത്തുള്ള ഒരു യുക്തി ചിന്തയുണ്ട്, ഒരു റാഷണാലിറ്റി. അത് നിരീശ്വരവാദത്തോളം എത്തിയത് റാഷണാലിറ്റി പോലെ പോലും അന്ന് നരേന്ദ്രൻ വച്ച് പുലർത്തിയിരുന്നു. പക്ഷേ ആ ഒരു യുക്തിബോധത്തിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ചാർത്തിക്കൊടുത്ത ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചയും വൈകാരികതയും കൂടി ചേർന്നപ്പോഴാണ് വിവേകാനന്ദൻ യഥാർത്ഥത്തിൽ കർമ്മയോഗിയും ജ്ഞാനയോഗിയും ഭക്തിയോഗിയും രാജയോഗിയും ഒക്കെയായി ഒരു സമ്പൂർണ്ണ സന്യാസിയായി രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് രാമകൃഷ്ണ പരമഹംസൻ തന്നെയാണ് ആ ഒരു ഒരു പരിണാമം ഉണ്ടാക്കിയത്. ഒരു അതേസമയം ഇത്തരത്തിലുള്ള ശാരദാദേവി രാമകൃഷ്ണനാണ് സ്വാധീനിച്ചത്. ശാരദാദേവി ഭാര്യയാണെങ്കിലും രാമകൃഷ്ണ അമ്മ എന്ന് സംബോധന ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ. അത് ഞാൻ എഴുതിയിട്ടത് അതൊന്നും അവിടെ വിശദീകരിക്കുന്നില്ല. അപ്പം അങ്ങനെ ശാരദാദേവിയും ശാരദാദേവിയുടെ അവസാനം പോയി പറയുക, ഷിക്കാഗോയിൽ പോകുമ്പോൾ പറയും അദ്ദേഹം. അങ്ങനെ ശാരദാദേവിയും ഇദ്ദേഹത്തെ രാമകൃഷ്ണനെ പോലെ തന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. ഞാൻ പറയാം, ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ അപ്പോൾ കൈത്തത്തെക്കുറിച്ച് പറയും. അപ്പോൾ രാമകൃഷ്ണനോട് ശാരദദേവി പറഞ്ഞു, ഞാൻ വരുന്നില്ല അവിടെ, ഞാനിങ്ങനെ ഏത് ഭാഗമാണ് ദൈവത്തിന് അയിത്തമായിട്ടുള്ളതെന്ന്, ദൈവത്തിന് അയിത്താമായിട്ടുള്ള ശരീരഭാഗം ഏതാണ്, വരുമ്പോൾ പോവാ, എല്ലാം ദൈവത്തിൻ്റെ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ശങ്കരൻ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ആരൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. വിവേകാനന്ദനെ പോലെ ലോക സമൂഹത്തിൽ ഇറങ്ങി ജീവിച്ച ഒരു സന്യാസിക്ക് ചില അപകടങ്ങളും ഉണ്ട്, ചില റിസ്ക് ഉണ്ട്. അത്
സ്വാമിജി എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന്, സ്വാമിജി അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചു, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഈ സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പരിചയക്കാർ, ആദ്യം ആരാധകരായിട്ട് വരുന്നു, പരിചയക്കാരായി വരുന്നു, പിന്നെ അവർ ആജീവനാന്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സ്വാമിജിയും അങ്ങനെ തന്നെ അവരോടൊക്കെ കൃത്യമായ കത്തിടപാടുകൾ നടത്തും, കൃത്യമായ കത്തിടപാടുകൾ, അവരുടെ ആവശ്യങ്ങൾ അറിയിക്കും, അവരുടെ സുഖദുഃഖങ്ങളിൽ സ്വാമിജി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഒരു വേദാന്തിയായിരിക്കെ, ഏറ്റവും വലിയൊരു സന്യാസിയായിരിക്കെ തന്നെ മനുഷ്യ സൗഹൃദങ്ങളെ വർജിക്കേണ്ടതില്ല. അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഒരു കൺസിസ്റ്റൻസിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ സമൂഹത്തെയും ലോകത്തെയും തന്നിലേക്ക് ഉൾക്കൊള്ളലാണ് തൻ്റെ സന്യാസം എന്ന് പറഞ്ഞ് സ്വാമിക്ക് എത്ര ആളുകളെ പരിചയപ്പെടുന്നതിനും സ്വാമിക്ക് വിഷമമില്ല. എൻ്റെ പിന്നെ ഏകാഗ്രതയ്ക്കോ എൻ്റെ തപസ്സിനോ ഒന്നും അത് തടസ്സമല്ല. ഈ ഒരു ആസ്പെക്റ്റ്, ഹൗ ഡിഡ് ഹി റെക്കൺസൈൽ വേൾഡ്ലി റിലേഷൻഷിപ്സ് വിത്ത് ഹിസ് സ്പിരിച്വൽ പ്രസ്യൂട്ട് എന്നുള്ളത്, അതിന് ഒട്ടും കളങ്കം വരാത്ത രീതിയിൽ മനുഷ്യബന്ധങ്ങളെ പരിപാലിക്കാൻ സ്വാമിജിക്ക് സാധിച്ചു എന്നുള്ളത് അത്ഭുതാവഹമായി എനിക്ക് തോന്നുന്നു. സർവസംഗ പരിത്യാഗമല്ല, ടാഗോർ പറയുമ്പോൾ പരിത്യാഗത്തിലല്ല എൻ്റെ വിമുക്തി എന്ന് പറയുന്നത് പോലെ ബന്ധങ്ങളിൽ, ബന്ധങ്ങളുടെ വിശുദ്ധിയിൽ അദ്ദേഹത്തിന് എങ്ങനെ നിലനിൽക്കാൻ സാധിച്ചു, അതേസമയം സന്യാസത്തിൻ്റെ യാതൊരു തരത്തിലുള്ള നിഷ്ഠയും അദ്ദേഹം ലംഘിക്കുന്നുമില്ല. അദ്ദേഹത്തെ പറ്റിയൊരു വിമർശനം വന്നിരുന്നു, അമേരിക്കയിൽ പോയപ്പോൾ വലിയ ഹോട്ടലുകളിലാണ് താമസിച്ചത്. കാരണം അവിടുത്തെ വംശീയതയായിരുന്നു, അവിടെ നീഗ്രോ, വൈറ്റ് നീഗ്രോ. അപ്പം അവർ വേറെ ഒരു താമസിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ താമസിച്ചത്. അതെ, പിന്നെ അദ്ദേഹം ബന്ധപ്പെട്ട സ്ത്രീകളോടൊക്കെ, സ്ത്രീകളായാലും പുരുഷനായാലും വലിയ ബന്ധമായിരുന്നു അദ്ദേഹത്തെ. താമസിച്ചത് അവിടെയാണ്, എത്രയോ ഞാൻ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്. അതും എനിക്ക് തോന്നുന്നത് രാമകൃഷ്ണനിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ടതാണ്, എങ്ങനെയാണ് സമീപിക്കേണ്ടത്. രാമകൃഷ്ണനായിരുന്നു അദ്ദേഹത്തിൻ്റെ, അത് അദ്ദേഹം അവസാനം വരെയും അത് പറയുന്നുണ്ടല്ലോ, എപ്പോഴും പറയുന്നുണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, സ്വാമിയുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് യാദൃച്ഛികതകൾ, യാദൃച്ഛികതകളെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം പിന്നെ ഷിക്കാഗോയിൽ പോകുന്നത് യാദൃച്ഛികത പോട്ടെ, കപ്പലിൽ വെച്ച് ജംഷഡ് ടാറ്റയെ കാണുന്നുണ്ട്, ജഹാംഗീർ ടാറ്റയെ കാണുന്നുണ്ട്, വളരെ കുറച്ച് നേരത്തെ അവരുടെ സംഭാഷണം. ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ടെക്നോളജി അന്വേഷിച്ച് അമേരിക്കയിൽ പോവുകയാണ്, അതാണ് പിന്നീട് ടിസ്കോയായി മാറുന്നത്. പക്ഷേ സ്വാമി വിവേകാനന്ദനോടുള്ള സംഭാഷണത്തിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്ര ഗവേഷണത്തിന് ഇന്ത്യയിൽ സ്ഥാപനങ്ങളില്ല എന്ന് സ്വാമി പരിതപിച്ചു. ടാറ്റ തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഇപ്പോഴത്തെ പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാം, എത്ര പണം വേണമെങ്കിലും മുടക്കാം എന്ന് സ്വാമിജി ഇട്ടുകൊടുത്ത വിത്താണ് ടാറ്റ മുളപ്പിച്ചെടുത്തത്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ കപ്പലിൽ വെച്ച് കുറച്ച് നേരം സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെ പ്രകൃഷ്ടമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ടായത്. ഈ സ്വാമിജിയുടെ ആശയത്തിൻ്റെ വിത്ത് ടാറ്റയിൽ പതിഞ്ഞപ്പോഴാണ് എന്നുള്ളത് പലർക്കും പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഒരുപാട് ഈ പുസ്തകം വായിച്ചാൽ ഇത്തരത്തിലുള്ള വെളിപാടുകളേ ഉള്ളൂ. അപ്പോൾ യാദൃച്ഛികതകൾ സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിൻ്റെ കൂടെയുണ്ട്. ഉദാഹരണത്തിന്, അദ്ദേഹം വാൻകൂവറിൽ നിന്ന് അമേരിക്കയിലുള്ള ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ പിന്നെ കേറ്റ് സാൻബോൺ, അവരാണ് അവരുടെ ലോക്കൽ ആതിഥേയ. എന്നിട്ടോ ഷിക്കാഗോയിൽ വന്ന് ഇറങ്ങുമ്പോഴും ആരുമില്ല. അപ്പോൾ ജനലിൽ കൂടെ കാണുകയാണ് പിന്നെ പിന്നെ കേറ്റ് വുഡ്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അധ്യാപികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യാദൃച്ഛികതകൾ പ്രൊഫസർ റൈറ്റുമായിട്ട് ബന്ധപ്പെടുന്നു. ഇത് എനിക്ക് തോന്നിയത് ഒരു യുക്തിസഹമായിട്ടുള്ള ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത്. നരേന്ദ്രനെ വിവേകാനന്ദനാക്കി, രാമകൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുചെന്നു വിവേകാനന്ദനാക്കി, ഈ വിശ്വവിഖ്യാതനാക്കി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ കല കൊണ്ട് ഇന്ത്യൻ ദാർശനികതയുടെ പിന്നെ ഉയരങ്ങൾ ലോകമറിഞ്ഞു. ഇതെല്ലാം ഒരു ഡിവൈൻ വിൽ, ഞാനതാണ് പറഞ്ഞത്, ഒരു യുക്തിസഹമായ ചോദ്യമല്ല ഞാൻ ഈ പറയുന്നത്, ഒരു ഓർക്കസ്ട്രേഷൻ ഓഫ് എ ഡിവൈൻ വിൽ. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതെല്ലാം ഒരു പ്രീ ഡിറ്റർമിൻഡ് എന്നുള്ളതുപോലെ ഒരു ഡിവൈൻ വിൽ എവിടെയും പ്രവർത്തിക്കുകയാണ്. നമുക്ക് നിർവചിക്കാനോ കണ്ടെത്താനോ അറിയാത്ത അദൃശ്യവും അപരിമേയവും അനിർവചനീയവുമായ ഒരു ചൈതന്യം. ഇദ്ദേഹം നരേന്ദ്രൻ എന്നാണ് ബില്ലു എന്നാണ് വിളിക്കുക, അമ്മ ബില്ലു, അതെ അമ്മ ബില്ലു എന്നാണ് വിളിക്കുക, വീരു എന്നും ബില്ലു എന്നൊക്കെ വിളിക്കും. ഇദ്ദേഹം നരേന്ദ്രനായിരുന്നു, അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ വിവേകാനന്ദനാക്കിയത് ഖേത്രി മഹാരാജാവാണ്. അതിലൊരു വളരെ ഒരു യാദൃശ്യമായിട്ട് സംഭവം, ഖേത്രി മഹാരാജാവും മരിച്ചത് 39-ാമത്തെ വയസ്സിൽ തന്നെയാണ്. ഇദ്ദേഹവും
വലിയ ബന്ധമായിരുന്നു. അവർ തലപ്പാവ് കൊടുക്കുന്നത് അദ്ദേഹമാണ്, കേസരി മഹാരാജാവാണ്. അപ്പോൾ അവിടെ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് ഒരു ചോദ്യം ഉണ്ടായി, വിഗ്രഹാരാധനയെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ്. അപ്പോൾ അവിടെ ഒരു വലിയ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ചോദിച്ചാൽ തുപ്പിക്കോട്ടയെന്ന് പറഞ്ഞത്. അതെന്താണ് ക്യാൻവാസ്? ക്യാൻവാസ് തുപ്പിയാൽ എന്താണ്? ആ ചോദ്യത്തിലൂടെ ഒരു വലിയൊരു ഫിലോസഫി അനാവരണം ചെയ്യപ്പെടുന്നത്. ആ കേസരി മഹാരാജാവാണ് ഇദ്ദേഹത്തെ വിവേകാനന്ദനാക്കി മാറ്റിയത്. കേസരി മഹാരാജവിന് അയച്ച കത്തുകളൊക്കെ മറ്റുള്ളവർക്ക് അയച്ച കത്തുകളെ പോലെ ആയിരുന്നില്ല. അതിൽ കുറേയും കൂടി വൈകാരികതയും കുറേയും കൂടി എന്താണ് ഞാൻ പറയേണ്ടത് ഒരു ബന്ധവും ഒക്കെ സ്ഥാപിച്ചിരുന്നു. പിന്നെ അദ്ദേഹം, ഞാൻ മദ്രാസിൽ പഠിച്ച ആ കാലത്ത് അവിടെ ഒരു, ഞങ്ങൾ എപ്പോഴും ബീച്ചിലേക്ക് നടക്കാൻ പോകും. അവിടെ ഐസ് ഹൗസ് എന്നൊരു ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ വിവേകാനന്ദ വന്ന് താമസിച്ചിരുന്നു. ആദ്യം പറയുന്നുണ്ട് അവിടെ വെച്ചാണ് അലസിംഗപ്പെരുമാൾ, അവരൊക്കെയാണ് ഇദ്ദേഹത്തെ സഹായിച്ചത് പോകാനൊക്കെ. അന്ന് കപ്പലിൽ കയറിയിട്ട് ആദ്യമായിട്ട് പോകുമ്പോൾ സഹായിച്ചതൊക്കെ അവരെയാണ്. അതിന് ശേഷവും അദ്ദേഹം വന്നു ഇവിടെ മദ്രാസിയിലേക്ക്, വിവേകാനന്ദനായിട്ട് വന്നു അദ്ദേഹം. ഇന്നിപ്പോൾ അത് വലിയ ഇത് വേറെ വിധത്തിലറിയാം. അവിടെ ഇതുണ്ടായല്ലോ, മറ്റേ എന്താണ് വലിയ കടൽക്ഷോഭമൊക്കെ ഉണ്ടായില്ലേ, സുനാമി, ഈ കെട്ടിടത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. അതൊരു ആശ്രിത അതനുസരിച്ച് ഞാൻ പറയുന്നത് ഒരു അന്ധവിശ്വാസമൊന്നുമല്ല. അങ്ങനെ വിവേകാനന്ദൻ അദ്ദേഹം ഹിമാലയത്തിൽ മുഴുവൻ പര്യടനം നടത്തി, പരിവ്രാജകനായിട്ട്. പക്ഷേ ഹിമാലയത്തിൽ പര്യടനം നടത്തുമ്പോഴും അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവിനെ ഉൾക്കൊള്ളാനാണ് ശ്രമിച്ചത്. അമേരിക്കയിൽ പോയപ്പം അദ്ദേഹം പാശ്ചാത്യ രീതികളെയും അവരുടെ ചില സമീപനങ്ങളെയൊക്കെ അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു അവരെ, ആക്ച്വലി. പക്ഷെ പിന്നീട് ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ച് പറയുമ്പം അതിൽ അദ്ദേഹം കണ്ടത് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ ഏറ്റവും ഉയരത്തിലാണെന്നാണ് അദ്ദേഹം. പിന്നെ ചിലർ പറയും, പിന്നെ മനുസ്മൃതിയൊക്കെ അംഗീകരിച്ച ആളല്ലേ, അങ്ങനെയല്ല അതിൻ്റെ ചരിത്രം. അത് ശൂദ്രന്മാരുടെ രാജ്യവും ഇന്ത്യ എന്ന് പറഞ്ഞ ആളാണ് ഇന്ത്യ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, പട്ടിണി കിടക്കുന്നവൻ്റെ മതം കൊടുത്തിട്ട് കാര്യമില്ല, പട്ടിണി കൊടുക്കുന്നവൻ്റെ ഭക്ഷണം കൊടുക്കണം. പിന്നെ ചെറുപ്പത്തിൽ തന്നെ എന്താ പഠിക്കേണ്ടത്, ഫുട്ബോൾ കളിക്കണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം. കായികമായിട്ട് ശക്തി വേണം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സാധാരണ സന്യാസി പറയുന്നൊന്നുമല്ല അദ്ദേഹം ജീവിതത്തിലുടനീളം പറഞ്ഞു വന്നത്. പിന്നെ അദ്ദേഹം ഒരു സംഗീതജ്ഞനായ ധ്രുപദ് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു. അങ്ങനെ അതെ, ആ ഒക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം കേരളത്തിൽ വന്നു. കന്യാകുമാരി നീതി കരുതണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടഭിപ്രായമുണ്ട്, ഞാൻ രണ്ടഭിപ്രായം എഴുതിയിട്ടുണ്ട് അതിൽ. പക്ഷേ കന്യാകുമാരിയിൽ വെച്ചാണ് ലോകമത മഹാസമ്മേളനത്തിന് പോകുന്നുള്ള തീരുമാനമെടുത്തത്. ഇവിടെ കേരളം പ്രാന്താലയാണെന്നൊക്കെ പറഞ്ഞ് പറയണ്ടല്ലോ, അത് നമ്മളിവിടെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ്, അത് അതെ അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത്. സ്വാമി, കന്യാകുമാരിയിലെ ഇപ്പോഴത്തെ വിവേകാനന്ദ പാറ അല്ലെങ്കിൽ കന്യാകുമാരിയിലെ അദ്ദേഹം കടലിലിറങ്ങി, കടലിൽ നീന്തി, 2 ഫർലോങ് നീന്തിപ്പോയി, 3 പകലും 3 രാത്രിയും തപസ്സിരുന്നു എന്നാണ് സാധാരണ സങ്കല്പം. ഈ പുസ്തകത്തിൽ അതിനെ അനുകൂലിക്കുന്നുമില്ല, എതിർക്കുന്നുമില്ല. രണ്ടഭിപ്രായമുണ്ട് സ്വാമി അങ്ങ് പോയെന്നും ഇല്ലെന്നുമുണ്ട്. അത് വേണമെങ്കിലൊരു ഒരു മൈനർ വിവാദമാക്കാവുന്ന സംഗതിയാണ്. പിന്നെ ഈ പുസ്തകത്തിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ പോയിട്ടില്ല എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വിവാദമുണ്ടാക്കാനുള്ള നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടി ചെയ്യാം. പക്ഷേ ഇതിനകത്ത് പറയുന്നത് കന്യാകുമാരിയിൽ വച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഇന്ത്യ എന്ത് ചെയ്യാം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പ്ലാൻ, ആ ദർശനം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അവിടെയാണ്. മറ്റതൊരു ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റിൻ്റെ ഒരു വിഷയമാണ്. അദ്ദേഹത്തെക്കുറിച്ച് റൊമൈൻ റോളൻ അദ്ദേഹമാണ് എഴുതിയത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കൊടുത്തത് ഗുഡ്വിനാണ്. ഗുഡ്വിനായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു വിവേകാനന്ദനെ. അതിലെയാൾ പിന്നെ മറ്റേ എന്താണ് സ്ത്രീയുടെ നിവേദിത, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ്, 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, ഉപേന്ദ്രനാഥ് ദത്ത
മഹേന്ദ്രനാഥ് ദത്ത. ഉപേന്ദ്രനാഥ് ദത്ത റഷ്യയിൽ പോയ ആളാണ്. ആദ്യം തിരഞ്ഞെടുക്കേണ്ടി സംസാരിച്ച അദ്ദേഹം അദ്ദേഹം ഒരു പാർട്ടിയൊന്നും ഉണ്ടാക്കിയില്ല. അദ്ദേഹം ഇന്ത്യയിൽ വന്നു, അവിടെ ലെനിനുമായിട്ട് അദ്ദേഹം സംഭാഷണം നടത്തി. അദ്ദേഹമായിരുന്നു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സായി, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ജയിലിൽ പോയി. ഇതെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തെ ആരും അത്ര അറിഞ്ഞില്ല. ഭൂപേന്ദ്രനാഥ് ദത്ത, ഭൂപേന്ദ്രനാഥ് ദത്ത ധാരാളം ഇദ്ദേഹത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഭൂപേന്ദ്രനാഥ് ദത്ത ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ഭൂപേന്ദ്രനാഥ് ദത്തയായിരുന്നു കൽക്കത്തയിൽ വെച്ചിട്ട്. സുഭാഷ് ചന്ദ്രബോസിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അങ്ങനെ അതേപോലെ തന്നെ അരവിന്ദ ഘോഷ്, ഇവരെല്ലാം അവരുടെ സൃഷ്ടികളാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം അവിടെ വെച്ച് ഗാന്ധിജി തന്നെ പറഞ്ഞിരുന്നു. ഗാന്ധിജിയുടെ മേലുള്ള വിവേകാനന്ദൻ്റെ സ്വാധീനത്തെ പറയുന്നുണ്ട്, പരസ്പര പൂരകങ്ങളായിട്ട്. അതെ, ഗാന്ധിജി ഏറ്റവും ആവേശം കൊള്ളിച്ചത് വിവേകാനന്ദനായിരുന്നു. മഹേന്ദ്രനാഥ് ദത്ത എന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തെ. പക്ഷെ അവർ വിവേകാനന്ദ മരിക്കുമ്പോൾ 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഭൂപേന്ദ്ര ദത്ത 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് എത്തിയത്. അവർ മറ്റെന്തോ ആവണമെന്നായിരുന്നു വിവേകാനന്ദ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഭൂപേന്ദ്രനാഥ് ദത്ത ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതിൽ വിവേകാനന്ദൻ്റെ സമഗ്രമായ ഒരു ജീവിതം നമുക്ക് കിട്ടും വിവേകാനന്ദൻ. പിന്നീട് അദ്ദേഹം മനുഷ്യനെ മാത്രമല്ല സ്നേഹിച്ചത്, അദ്ദേഹത്തെ ഒരു നായ ഉണ്ടായിരുന്നു. പലർക്കും അറിഞ്ഞുകൂടാ, ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ എപ്പോഴും കൂടെ ഉണ്ടാവും. ഒരിക്കലും കൂടെ കൂടെയുള്ള സന്യാസിമാർക്ക് ഇഷ്ടമാവാതെ നായനെ ഹുഗ്ലിൻ്റെ അപ്പുറത്ത് കടത്തി. പിന്നീട് ആ നായ ഒരു ബോട്ടിൽ കയറി എല്ലാവരും കുറച്ച് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ തിരിച്ചെത്തി വിവേകാനന്ദനടുത്ത് തന്നെ വന്നു, അവസാനം വരെ ഉണ്ടായിരുന്നു. വിവേകാനന്ദൻ മരിക്കുമ്പോൾ അദ്ദേഹം പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്നു. ഒരു മയിലുണ്ടായിരുന്നു, അത് ചത്തുപോയി. പിന്നീട് ചെറിയ ചെറിയ പക്ഷികൾ, അതുപോലെ തന്നെ ഇതെല്ലാം വിവേകാനന്ദൻ്റെ. പക്ഷേ ഇതിനൊക്കെ അത്ഭുതകരമായിട്ടൊരു കാര്യം, വിവേകാനന്ദൻ സമാധിയായതോടെ പിന്നെ അധികാരം ഇവരൊന്നും ജീവിച്ചിട്ടില്ല. വിശദീകരണം, ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതൊക്കെ സംഭവിച്ചില്ല. ഈ പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിൽ ആരാധകരായി ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് സിസ്റ്റർ ക്രിസ്റ്റീനയും സിസ്റ്റർ നിവേദിതയും വളരെ പ്രസിദ്ധരായി ഇന്ത്യയിൽ വന്നു. അവരെ ജീവിതം തന്നെ സിസ്റ്റർ ജീവിതം ഇന്ത്യയിൽ, സിസ്റ്റർ നിവേദിയാണ് അരവിന്ദ ഘോഷിനെയൊക്കെ. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലേഡി സുഹൃത്തുക്കളെ പറ്റി ഇന്ത്യയിൽ അപവാദ പ്രചരണം ഉണ്ടായി എന്നുള്ളത് ശരി. അപ്പോൾ എനിക്ക് അതിനകത്ത് അറിയേണ്ട ഒരു സംഗതി, ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് അത് പറയുന്നുണ്ട്, ഈ നമ്മുടെ കുമാരനാശാനിൽ വിവേകാനന്ദൻ്റെ ഒരു സ്വാധീനമുണ്ട്, വിവേകോദയം എന്നാണ് അദ്ദേഹത്തിൻ്റെ. അതുതന്നെയാണ്. അപ്പോൾ ചണ്ഡാല ഭിക്ഷുകി ഉപഗുപ്തനിൽ, അല്ല പിന്നെ ആനന്ദനിൽ ആകൃഷ്ടയായി. എന്നിട്ട് അന്ന് അവള് അന്ന് ഉറങ്ങി, ഉണ്ടിൽ ഉറങ്ങിയില്ല, തന്മയെന്ന് ഉണ്ടിൽ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് രാവിലെ അദ്ദേഹത്തെ തേടി പോവുകയാണ്. പോയി ബുദ്ധനെ കാണുന്ന സമയത്ത് കവി ഒരു സംഗതി പറയുന്നുണ്ട്, ഇവൾ അനുരാഗവതിയായിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ആ ബുദ്ധസന്യാസിയുടെ രൂപലാവണ്യത്തിൽ, ആ രൂപഭംഗിയിൽ ആകൃഷ്ടയായിട്ടാണ് മാതംഗി ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധനെ കണ്ടപ്പോൾ കാര്യമൊക്കെ മാറി. അപ്പോൾ കവി മാറി നിന്ന് പറയുന്ന 4 വരികളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അരിയ നീർത്താർ മുട്ടയെ നിൻ തലയിൽ സ്ഫുരിതമാം തൂമഞ്ഞിൻ തുള്ളി തന്നിൽ, അരുണൻ നിർമ്മിച്ചൊരു പത്മരാഗം പൊരുളാകില്ലി അർക്കദീപ്തി തന്നിൽ. ഈ ബുദ്ധൻ്റെ മുന്നിൽ അതൊന്നും പൊരുളാകാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ ആരാധികമാരൊക്കെ തന്നെ ആദ്യം അവരിൽ ഉണ്ടായ ഒരു ആകർഷണം എന്ന് പറയുന്നത് ഈ യുവാവായിട്ടുള്ള, കോമളനായിട്ടുള്ള, പൗരുഷത്തിൻ്റെ ഉടലാർന്ന രൂപമായിട്ടുള്ള ഈ സന്യാസിയുടെ ആകർഷണത്തിൽ തന്നെയാണ് അവരെല്ലാം വന്നത്. പക്ഷേ അതിനെ ആ മാറ്റിയെടുത്ത് അത് വിവേകാനന്ദനെ എങ്ങനെ അവരെ അകറ്റിവിടാതെ, ഞാൻ വൈരാഗിയാണ് എന്ന് പറയാതെ തന്നിലേക്ക് ആകർഷിച്ച് നിർത്തുകയും, എന്നാൽ അവരുദ്ദേശിച്ച തരത്തിലുള്ള ആകർഷണമാവാതെ അതിനെ പ്രതിരോധിച്ച് നിർത്തുകയും ചെയ്തു. തൻ്റെ ജീവിത വഴിയിലേക്ക്, സേവന വഴിയിലേക്ക് അവരെ കൊണ്ടുവരാനും സാധിച്ചു. ആ അത്ഭുതം എന്ത് എന്ന് വാസ്തവത്തിൽ മൈസൂരിൽ വന്നു അത്ഭുതമാണത്. പൽപ്പൂനെ കണ്ടു, അങ്ങനെയാണ് ആശാനുമായിട്ടുള്ള ബന്ധം ഉണ്ടായത്. വിവേകാനന്ദനാണ്
ശരിക്കും ആശാന്റെയൊക്കെ ആത്മീയ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അരെ വിവേകാനന്ദനെ തീർച്ചയായും ഒരു സ്വാധീനമാണ് ചെറുന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ സംസ്കൃതത്തിൽ ശ്ലോകം എഴുതി കൊടുത്തു. അതെ അതെ അതെ. പിന്നെ അതുമല്ല അതിൽ അദ്ദേഹം എന്നും പറഞ്ഞിരുന്നു രാജയോഗ പരിഭാഷ അദ്വൈതിയാണെന്ന് പറഞ്ഞിരുന്നു. ശ്രീശങ്കരൻ അമ്മയാണല്ലോ അവസാനം സ്തുതിച്ചത്. ആ കാര്യത്തിൽ ശ്രീശങ്കരനും വിവേകാനന്ദനും വലിയ സാമ്യമുണ്ട്. അമ്മയുടെ കാര്യത്തിൽ അവിടെ ഒരു വിരാഗവും. അതെ അമ്മയുടെ കാര്യത്തിൽ അവസാനം അമ്മയുടെ കാര്യത്തിൽ അതെ അമ്മേനെ 400 രൂപ കൊടുക്കും നമുക്ക്. അതിന് മുമ്പ് എല്ലാ കുടുംബത്തിലെ പ്രശ്ന കടങ്ങളൊക്കെ തീർത്ത് അമ്മയെ സ്വതന്ത്രനാക്കും. പക്ഷെ താമസിക്കാൻ വീട് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവസാനം പോയിട്ട് 400 രൂപ അമ്മേൻ്റെ അടുത്ത് കൊടുക്കും. അതേ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വന്നിട്ട് കേത്രി കഴുതും. ഞാനിങ്ങനെ അമ്മയെ കണ്ടിരുന്നു. പോയി ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. അമ്മക്കൊരു വീട് കെട്ടി കൊടുക്കണമെന്നുണ്ട്. ഞാൻ യാചിച്ചോട്ടെ എന്തെങ്കിലും തരുമോ. Can I beg you, Khetri? Will you give something to my mother? I went to mother, saw her. I could not do anything to her. ആ കത്താണ് അവസാനം എഴുതിയത്. പിന്നെ അവസാനമാകുമ്പം അദ്ദേഹത്തെ 10-32 സൂക്കുകൾ ഉണ്ടായിരുന്നു. പലതുമായിട്ട് അദ്ദേഹം അതൊക്കെ ദുരിത ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ മരിക്കുന്ന സമയത്ത് ഹി വാസ് വാട്ട് എ പീസ്ഫുൾ. അപ്പം നിവേദിത ചോദിക്കും, എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്നോടേന്ന് ചോദിക്കും. അപ്പോൾ ക്രിമേഷനിൽ വെച്ചപ്പം ചെറിയ തുണിയുണ്ടായിരുന്നു. അത് നോക്കും, ഇങ്ങനെ പറന്നു വന്ന് നിവേദിത മുകളിൽ വീണുന്നാണ്. അത് യാദൃശികമായി സംഭവിച്ചതാണെങ്കിലും ആ ബന്ധങ്ങളുടെ അവസാനമായപ്പോൾ അദ്ദേഹം പല രോഗങ്ങൾ കൊണ്ടും വിഷമിച്ച ആളാണ്. പറഞ്ഞു, ഞാൻ 40 വയസ്സ് കഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മരണത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. മരണത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. രോഗങ്ങളെ പ്രതിരോധിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ ശിഷ്യന്മാരെ ദേഷ്യപ്പെടുമായിരുന്നു. അപ്പോൾ അവർ വളരെ വിഷമിക്കും. അപ്പോൾ അദ്ദേഹം പറയും, സ്നേഹമുള്ളത് കൊണ്ടാണ് ദേഷ്യപ്പെട്ടത്, ഇല്ല ഞാനൊന്നും പറയുമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന ജീവിതം വന്നപ്പോൾ ഒരു മനുഷ്യൻ എന്തെല്ലാം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊക്കെ വരുമോ അതെല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് വിവേകാനന്ദൻ പോയത്. സന്യാസിയായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നത്. ഈ സന്യാസിമാർക്ക് ചിലർക്ക് ഈ തങ്ങളുടെ മരണം പ്രവചിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവരുടെ ചിന്തയുടെ ആ ഒരു ലേസർ ഷാർപ്പ്നെസ് കൊണ്ട് തങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് തൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് അവർക്ക് അറിയാൻ സാധിക്കുന്നതിൽ വാസ്തവം പറഞ്ഞാൽ ഒരത്ഭുതവുമില്ല. നമുക്കറിഞ്ഞുകൂടുന്നേ ഉള്ളൂ. നമ്മൾ വളരെ സ്ഥൂലമായിട്ടല്ല, വളരെ സ്ഥൂലമായി ജീവിക്കുന്നതുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, ഞാൻ 40 വയസ്സ് കഴിയില്ല. 39 വർഷവും 5 മാസവും 24 ദിവസവും കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. പോയ ദിവസം പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആഹാരം കഴിച്ചിട്ട് കിടന്ന് ആ കിടപ്പിൽ പോവുകയാണ്. അപ്പോൾ ഈ വിവേകാനന്ദൻ്റെ ജീവിതത്തെപ്പറ്റി മറ്റൊന്ന് എനിക്ക് തോന്നിയത്, നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു സംഗതിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയാണ്. അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെപ്പറ്റിയൊക്കെ കോൺഗ്രസ് പാർട്ടി തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂർണ്ണ സ്വാതന്ത്ര്യത്തെപ്പറ്റിയൊന്നും ആരും സ്വപ്നം കണ്ടിരുന്നില്ല. ആ സമയത്ത് ഒരു ബ്രിട്ടീഷ് കോളനിയിലെ ഒരു പ്രജ അമേരിക്കയിൽ പോയി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എന്തുമാത്രം കൊള്ളയടിച്ചുവെന്നും എന്നാൽ ഇന്ത്യയുടെ ധനം നിങ്ങൾക്ക് കൊള്ളയടിക്കാൻ സാധ്യമല്ല എന്നും പറഞ്ഞതിൻ്റെ ധീരത, അതോടൊപ്പം ഈ സ്വാമിജിയുടെ ഒരു ശാസ്ത്രബോധം, യുക്തിബോധം, ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ആ ഷിക്കാഗോയിൽ ഈ ഒരു അത്ഭുതം സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഷിക്കാഗോയിൽ എത്തിയെന്നും ഒന്നും കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അദ്ദേഹം ഇതിനെ വന്നപ്പം അവസാനമാണ് പ്രസംഗിച്ചത്. പ്രസംഗിച്ചപ്പം എല്ലാവരും എഴുന്നേറ്റ് കയ്യടിച്ചു. അന്ന് ആദ്യം അമേരിക്കൻ പത്രം എഴുതിയത് വിവേകാനന്ദ. അതെ അതെ, പേര് മനസ്സിലായില്ല. വിവേകാനന്ദ, പിന്നീട് വിവേകാനന്ദൻ പറഞ്ഞത് അതൊക്കെ വലിയ. പിന്നെ ഒരു കുട്ടിയെപ്പോലെ അദ്ദേഹം ഈ അലസിംഗ പെരുമാളിന് എഴുതുന്നുണ്ട്. അതായത് എൻ്റെ പ്രസംഗം ഇറ്റ് വാസ് എ ഹിറ്റ്, അത് അമേരിക്കയിൽ ഒരു ഹിറ്റായിരുന്നു, എല്ലാവരും എന്നെ പറ്റി പറയുന്നു, ഞാനതിനകത്ത് അഹങ്കരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഇത്രയും ഒരു സുതാര്യനായിട്ടുള്ള ഒരു സന്യാസി എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ഞങ്ങളിതൊക്കെ ഈ ഇങ്ങനെ പറയുന്നത് ഈ പുസ്തകം വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നമ്മളെ മറ്റൊരാളാക്കി മാറ്റും ഈ പുസ്തകം. ഞാനോ വിചാരിച്ചിരുന്നത് എനിക്ക് വിവേകാനന്ദനെ പറ്റി കുറച്ചൊക്കെ അറിയാമെന്നാണ്. ഞാൻ പല പ്രസംഗങ്ങളും നടത്തി, അദ്ദേഹം പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് വെച്ചൊക്കെ. പക്ഷേ ഇത് വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കെന്തറിയാം
എന്തുമാത്രം അറിയാൻ കിടക്കുന്നു. വിവേകാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ സന്യാസിയായി ജീവിച്ചു, ഇതാണ് സന്യാസി, ഇതാണ് മനുഷ്യൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇതിലിപ്പോൾ ഇയാളുടെ കുടുംബത്ത് മഹേന്ദ്രനാഥ് ദത്ത, അയാൾ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് നടന്നു പോയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ അസാമാന്യ വർക്ക്സാണ്, പക്ഷെ ആരും വായിച്ചിട്ടില്ല. അതൊക്കെ ബംഗാളി ഭാഷയിലുണ്ട്, അതിൻ്റെ കുറച്ച് കോപ്പികൾ എനിക്ക് കിട്ടി. മഹേന്ദ്രനാഥ് ദത്ത ഫാന്റാസ്റ്റിക് പേഴ്സൺ. മഹേന്ദ്രനാഥ് ദത്ത 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്, പക്ഷെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രവർത്തിച്ചത് ഭൂപേന്ദ്രനാഥ് ദത്തയാണ്. പിന്നെ ഈ സ്വാമിജിയുടെ ആത്മീയതയ്ക്ക് ഉള്ള ഒരു രാഷ്ട്രീയമുണ്ട്, അത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാണ്. ഞാനൊരു സോഷ്യലിസ്റ്റാണെന്ന് സ്വാമിജി പറയുന്നു. അത് ഈ സോഷ്യലിസം എന്താണെന്ന് റഷ്യ പോലും വേണ്ടത്ര മനസ്സിലാക്കാതിരുന്ന സമയത്താണ് ഇത് പറയുന്നത്. 1917 ബോൾഷെവിക് റെവല്യൂഷൻ നടക്കുന്നത്, അപ്പോഴത്തേക്ക് സ്വാമിജി ആദ്യം തന്നെ പറഞ്ഞു ചൈനയിലും റഷ്യയിലുമാണ് ഉണ്ടാവാറ്. അതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. പിന്നീട് സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഐ എം എ സോഷ്യലിസ്റ്റ്. ഒരു ഇംഗ്ലീഷ് സ്ത്രീയോടാണ് പറഞ്ഞത്, ഐ എം എ സോഷ്യലിസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ദാരിദ്ര്യം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്നൊക്കെ പറയുന്നുണ്ട്. ദരിദ്രദേവോ ഭവ അത് ഇന്ത്യയിൽ വിവേകാനന്ദനെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അല്ല, ഇപ്പോഴും അദ്ദേഹം സോഷ്യലിസ്റ്റ് ആയിരുന്നു, ദേവാസ സോഷ്യലിസ്റ്റ്. അത് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അല്ല അദ്ദേഹത്തിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ, അന്ന് ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആശയം തന്നെ അത്ര പേർക്ക് അറിഞ്ഞുകൂടാത്ത, ബോൾഷെവിക് റെവല്യൂഷൻ നടന്നിട്ടില്ലല്ലോ, അതിനു മുമ്പാണ് ഈ പറയുന്നത്. അപ്പോൾ എങ്ങനെ അസ്വതന്ത്രമായിട്ടുള്ള ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് സോഷ്യലിസ്റ്റുകളെയും അദ്ദേഹം ഉത്തേജിപ്പിച്ചത്? ജയപ്രകാശ് നാരായണൻ എന്നാലും ആവേശം കൊണ്ടത് പിന്നെ വിവേകാനന്ദനിൽ നിന്നാണ്. അതുപോലെ അത് പറയുന്നുണ്ട്. മറ്റൊന്ന്, ചെറുപ്പക്കാരോട്, ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് ഏറ്റവും അധികം സംവദിക്കുകയും ആ ചെറുപ്പക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിവേകാനന്ദൻ്റെ മറ്റൊരു ഒരു വലിയ ഒരു സംഭാവന. ഇന്ത്യൻ യുവത്വത്തിനോട് അദ്ദേഹം പ്രതികരിച്ചു. ഒരിക്കൽ ഡോക്ടർ രാമനോഹർ ലോഹ്യ തിരുവനന്തപുരത്ത് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞങ്ങൾ കുറേ ആളുണ്ടായിരുന്നു, വേർ വാസ് ലുക്കിംഗ് ആറ്റ് വെൻ ഹി വാസ് മെഡിറ്റേറ്റിംഗ്? അപ്പോൾ തെക്കേറ്റത്താണല്ലോ, തെക്കേറ്റത്താണ്. അപ്പോൾ സന്യാസിമാരൊക്കെ സാധാരണ കിഴക്കോട്ട് നോക്കിയിട്ടാണ് തപസ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹി വാസ് ലുക്കിംഗ് അറ്റ് നോർത്ത്. വൈ ഹി വാസ് ലുക്കിംഗ് അറ്റ് നോർത്ത്? ഞാൻ ലുക്കിംഗ് അറ്റ് ടോപ്പ് ഓഫ് ഹിമാലയാസ്, സ്വീറ്റ് ഹിമാലയാസ്, ദ ടോപ്പ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഇവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളറിയാതെ വിവേകാനന്ദൻ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ് വിവേകാനന്ദനായിരുന്നു, യാതൊരു സംശയം ആ കാര്യത്തിലില്ല. ഇന്ത്യൻ വേദാന്ത ചിന്ത ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിന്താധാരയുമാണ്. ഏറ്റവും വലിയ വക്താക്കൾ ഉണ്ടായിട്ടുള്ള, ഏറ്റവും നല്ല വ്യാഖ്യാതാക്കൾ ഉണ്ടായിട്ടുണ്ട്. ആദിശങ്കരനെ പോലുള്ള വലിയ വ്യാഖ്യാതാക്കളുണ്ട്. ആദിശങ്കരനെ പോലെ അദ്വൈതമായിരുന്നെങ്കിലും ആദിശങ്കരൻ്റെ ജീവിതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. ഉദാഹരണം പറയാം, ആദിശങ്കൻ പറഞ്ഞു, ന പുണ്യം ന പാപം ന ശോകം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദോ ന യജ്ഞം അഹം ഭോജനം ഐവ ഭോജ്യം ന ഭോക്ത ശിതാനന്ദ രൂപം ശിവോഹം ശിവ. ന പുണ്യം ന പാപം ന ശോകം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദോ ന യജ്ഞം. അത് ശങ്കരൻ പറഞ്ഞെങ്കിലും വിവേകാനന്ദൻ്റെ ജീവിതം അതായിരുന്നില്ല. വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ശങ്കർ. പക്ഷെ ലിവാസൻ അദ്വൈത് നമേ ജാതി ഭേദ, അതൊക്കെ ശരിയായിരുന്നു. ആ പറഞ്ഞത് ശരിയായിരുന്നു, നമേ ജാതി ഭേദ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി നിലനിന്ന ആശയങ്ങളെ അദ്ദേഹം ഉൾക്കൊണ്ട് തൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് കാലഘട്ടത്തിന് ഉപയുക്തമായ രീതിയിൽ അതിനെ മെരുക്കിയെടുത്ത് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. എന്നാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ദാർശനികതയുടെ ഏറ്റവും മാനവികമായിട്ടുള്ള മുഖം, പ്രായോഗികവും മാനവികവുമായിട്ടുള്ള മുഖം കൊടുത്തതാണ് വിവേകാനന്ദൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഈ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് അങ്ങ് നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഒന്നല്ല. ഏത് മനുഷ്യനും പൊട്ടൻഷ്യലായിട്ട് അവൻ്റെ ഉള്ളിലെ ദിവ്യത്വത്തെ
പ്രോജ്വലിപ്പിക്കുക. രാജയോഗം, രാജയോഗം തന്നെയാണ് അദ്ദേഹം ഏറ്റവും ലളിതമായി പറഞ്ഞു കൊടുത്തത്. പക്ഷേ എന്നാൽ ഇന്ന് അങ്ങനെ ഇന്ത്യൻ വേദാന്ത ചിന്തയെ അതിൻ്റെ ഏറ്റവും ഒരു അപജയഘട്ടത്തിൽ പിന്നെ ത്രാണനും ചെയ്ത് കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ച ഈ സ്വാമിജി ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ? അദ്ദേഹത്തെ ഇന്ന് അദ്ദേഹത്തിന് പോകാൻ ആഗ്രഹമില്ലാത്ത വഴികളിലൂടെ നടത്തിക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ചില ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ ചിന്ത കൂടുതൽ പ്രസക്തമാവുന്നു എന്നാണ്. അതുകൊണ്ട് ഞാനതിൽ ചെയ്തത് എൻ്റെ ഞാൻ ശ്രമിച്ചത് എൻ്റെ അഭിപ്രായം പറയാനല്ല, എൻ്റെ അഭിപ്രായം എനിക്കുണ്ട്. വിവേകാനന്ദൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഓരോ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തനായി ഉള്ളത് വിവേകാനന്ദനാണ്, പഠിക്കേണ്ടതും വിവേകാനന്ദനെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. കാരണം അദ്ദേഹം ബുദ്ധനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആരാധന, ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ മക്കളോടൊപ്പമാണ്, യേശുവിൻ്റെ മക്കളോടൊപ്പമാണ് അമേരിക്കയിൽ ജീവിക്കുന്നത് എന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വനാഥ ദത്ത മുസ്ലിമുകളുമായിട്ട് വലിയ ബന്ധമുള്ള ആളായിരുന്നു, മുസ്ലിമുകളുമായിട്ട്. അതേപോലെ ഇദ്ദേഹത്തിന് പിന്നെ മുസ്ലിമുകളുമായിട്ട് വലിയ ബന്ധമായിരുന്നു, ക്രിസ്ത്യാനി ബൗദ്ധനായിട്ട് വലിയ ബന്ധമായിരുന്നു. അദ്ദേഹം ഗയയിൽ പോയി ബുദ്ധനെ പറ്റി ചിന്തിച്ചിട്ട് അദ്ദേഹം ബുദ്ധനെ സ്വാംശീകരിക്കാൻ ശ്രമിച്ച ആളാണ്. അവിടെ ഗയയിൽ ബോധം, ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവിടെ ഇരുന്ന് എങ്ങനെയായിരിക്കും അദ്ദേഹം ചിന്തിച്ചത് ബുദ്ധനെ പറ്റിയെന്നൊക്കെ. അതൊക്കെ ഞാൻ പറയുന്നതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള, ബുദ്ധനെ ഏറ്റവും അധികം സ്വാംശീകരിച്ചത് വിവേകാനന്ദനായിരുന്നു, യാതൊരു സംശയമില്ല. അദ്ദേഹം പല പ്രാവശ്യം ബോധഗയയിൽ പോയിട്ടുണ്ട്, അവിടെ ഇരുന്ന് ബുദ്ധനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ബൗദ്ധനെ കൂടി അദ്ദേഹം ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ശ്രമിച്ചത് ഒരു മതത്തെയും പുറന്തള്ളാനല്ല, ഒരു മതത്തെയും അവലംബിക്കാനല്ല, എല്ലാത്തിനും സ്വീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എല്ലാ ചിന്തകളെയും സ്വാംശീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യജ്ഞം. അദ്ദേഹം മരിച്ചതും മനുഷ്യനായിട്ട് തന്നെയാണ് മരിച്ചത്. ആ ദുഃഖങ്ങളും യാതനകളും എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തത്വചിന്തകനായിട്ടുള്ള ഒരു, ഇനിയും നൂറ്റാണ്ടുകളോളം, ഒരുപക്ഷെ 1500 വർഷം ബുദ്ധനെക്കുറിച്ച് ഇന്ത്യയെ ആലോചിച്ചിരിക്കുക, പക്ഷെ ഇനി വരുന്ന 1500 കൊല്ലം ഇന്ത്യ ആലോചിക്കാൻ പോകുന്നത് വിവേകാനന്ദനെ കുറിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. മനുഷ്യനെ ഏറ്റവും, മനുഷ്യനിലെ സങ്കുചിതത്വത്തെ എങ്ങനെ പെരുപ്പിക്കാമെന്ന് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ എത്ര ഉദാരനാണ്, ഉദാരചരിതനാണ്, അമൃതസ്യപുത്രനാണ് എന്നുള്ള ആശയത്തിന് സകല സങ്കുചിതത്വ ചിന്തകൾക്കും അതീതമായി മനുഷ്യനെ വാഴ്ത്തിയ ഉയർത്തിയ ഈ സ്വാമിജിയുടെ ചിന്തകൾക്ക് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിന്തയ്ക്ക്, ഈ പുസ്തകത്തിന് പ്രസക്തിയുണ്ട്. ഒരു യാത്രികനാണ് ശ്രീ വീരേന്ദ്രകുമാർ എന്ന് നമുക്കറിയാം. അദ്ദേഹം ഹിമാലയത്തിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കും. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ യാത്രകൾക്കും യാത്രകളും അതോടൊപ്പം ആന്തരികമായ ഒരു യാത്രയും കൂടി സമന്വയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷത. അതുകൊണ്ട് വിവേകാനന്ദൻ്റെ മഹത്വപൂർണമായിട്ടുള്ള ജീവിതത്തെ അനുധാവനം ചെയ്യാൻ ഈ പുസ്തകം നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് അനുധാവനം ചെയ്യാം എന്ന് മാത്രം പറഞ്ഞത്. ഒരു ചെറിയ അത്ഭുതമുള്ളത്, എല്ലാവരുടെയും പടം കിട്ടിയിട്ടുണ്ട്, വിശ്വനാഥത്തിൻ്റെ പടമില്ല. ഞാൻ നോക്കാത്ത സ്ഥലങ്ങളില്ല, അദ്ദേഹത്തിൻ്റെ പടം കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പടം കിട്ടിയിട്ടില്ല. അതെവിടെയാ, ബാരിസ്റ്ററായിരുന്നു ഒക്കെ നോക്കിയിട്ടും വിവേകാനന്ദൻ്റെ അച്ഛൻ്റെ പടം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ബാക്കി എല്ലാവരും ഉണ്ട്, ദുർഗാപ്രസാദിൻ്റെ അടക്കമുണ്ട്. അപ്പോൾ ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് എന്നോട് പറയുന്നത്. ഇത് കേട്ട എല്ലാവർക്കും നന്ദി. ഇതൊരു വലിയൊരു ആത്മീയമായൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിലൂടെ കടന്നുപോയത്. അതിനൊരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി. ഈ പുസ്തകം മലയാളം അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. ദിസ് ഈസ് യുവർ മാസ്റ്റർ പീസ്. ഇതുവരെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഇതാണ് മാസ്റ്റർ പീസ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. മറ്റു പുസ്തകങ്ങൾ കുറേയൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് കൊണ്ടും പറയുന്നതാണ്, ദിസ് ഈസ് യുവർ മാസ്റ്റർ പീസ്. താങ്ക് യു വെരി മച്ച്. എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇക്കാലത്തും പ്രസക്തമാകുന്നത്? അദ്ദേഹത്തെക്കുറിച്ചുള്ള പുനർവായന എന്തുകൊണ്ട് അനിവാര്യമാകുന്നു എന്നതിനെക്കുറിച്ച് ലഘുവിവരണമാണ് ഇരുവരും നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സമയക്രമം പാലിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ചുരുക്കത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് സമയക്രമം പാലിക്കാം, കൃത്യസമയത്ത് നിർത്താം. അടുത്ത സെഷൻ ഇതേ വേദിയിൽ പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതുമുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോവാം.
ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷെ പലരോടും ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, യുക്തിപരമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടില്ല. എന്താണ് സ്പിരിച്വാലിറ്റിയും റിലീജിയസവും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ ഒരു വ്യക്തി സ്പിരിച്വലാന്ന് പറയുന്നതിലും ഒരു വ്യക്തി റിലീജിയസ് ആണെന്ന് പറയുന്നതിലും രണ്ടർത്ഥമാണുള്ളത്, അതിൻ്റെ കാരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാനൊരു ഫിലോസഫി ഒന്നും പറയുന്നില്ല. ഇപ്പം നിങ്ങളും ഞാനിപ്പോൾ സംസാരിച്ചില്ലേ, മനുഷ്യരായിട്ട് മരിച്ചാൽ സംസാരിക്കുന്നില്ല. എന്താ ഇപ്പോൾ നിങ്ങളും ഞാനുണ്ടല്ലോ ഇരിക്കുന്നു, നമ്മൾ സംസാരിച്ചില്ലേ, മരിച്ചാലെന്താ നിങ്ങളും ഞാനും സംസാരിക്കാത്തത്? സ്പിരിച്വലിസം അവിടെയാണുള്ളത്. സ്പിരിറ്റ് പോയില്ലേ? അപ്പോൾ ശരീരമാണ് സ്പിരിറ്റ് എന്നുണ്ടെങ്കിൽ ശരീരം അപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ മരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മരിച്ച സംസാരം അങ്ങനെ പറയണ്ടോ? ഒരു എക്സിസ്റ്റൻഷ്യലിസം ഇല്ലേ? എന്താ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ? ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഇതുണ്ട്, ഉത്തിഷ്ഠത ജാഗ്രത. അദ്ദേഹം കഠോപനിഷത്ത് ഉദ്ധരിക്കുന്നതാണ് അദ്ദേഹം. അദ്ദേഹം അതിൽ പറഞ്ഞ തുറിയ കണ്ടീഷൻ ഉണ്ട് എന്നാണ്. നമ്മളെല്ലാം സ്വപ്നലോകം വരെ കണ്ടു, അതിലപ്പുറമുള്ളൊരു കണ്ടീഷൻ ഉണ്ട് അത്രേ. അതാണത്തെ സ്പിരിച്വലിസം. അത് ഉപനിഷത്തിക് തോട്ട്സാണ് ആ പറയുന്നതൊക്കെ. അപ്പോൾ സ്പിരിച്വലിസം ഉണ്ട് എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തിപരമായിട്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നുണ്ട്, ഇതേ ശരീരം ഒരു ദിവസം കത്തിക്കുമോ? ഇവിടെ ഇപ്പോൾ ഞാനിവിടെ പോയി, ഇപ്പം കത്തിക്കില്ലല്ലോ. എൻ്റെ സ്പിരിച്വാലിസം അതാണ്. ദാറ്റ്സ് മൈ സ്പിരിച്വാലിസം. ഞാനൊരു പണ്ഡിതനല്ല എങ്കിലും നിങ്ങളുടെ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം പറയണമെന്നുണ്ട്. വളരെ എളുപ്പത്തിൽ മതവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസമാണ് ചോദിച്ചത്. അവനവൻ്റെ സ്പിരിച്വൽ ട്രൂത്തിലേക്ക്, ആത്മീയതയിലേക്ക് നയിക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള വഴികളും ഉപാധികളുമാണ് മതങ്ങൾ. നിങ്ങൾക്ക് ഏത് വഴിയും ചൂസ് ചെയ്ത് എത്താം, പക്ഷേ എത്തിച്ചേരുന്നത് ഒരേ സത്യത്തെ അറിയാനുള്ള അനുഭവത്തിലേക്ക് എത്തിച്ചേരും. ആ ഒരു അനുഭവമേ ഉള്ളൂ. അത് പല നിങ്ങളുടെ ഏത് മതത്തിലൂടെയും പോവാം. മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം വഴിയും ലക്ഷ്യവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവുമാണ്. സ്പിരിച്വാലിറ്റി ഈസ് ദ ഡെസ്റ്റിനേഷൻ, റിലിജിയൻ ഈസ് ദ റൂട്ട്. ഈ വിവേകാനന്ദന്റെ മരണസമയം കൃത്യമായിട്ട് ആ വ്യക്തി പ്രവചിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നില്ല, സ്വാമിജി ആകെ പറഞ്ഞത് ഞാൻ 40 വയസ്സിനപ്പുറം ജീവിക്കില്ല എന്നേ പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ ഇത്ര സമയം മരിക്കുന്ന ആരും പറഞ്ഞില്ല. സി, ദൈവം എന്നുള്ളൊരു വാക്കിനുള്ളൊരു ഡെഫിനിഷൻ ഒരു സ്വാമി കൊടുത്തത് ജനനമില്ലാത്തതും എന്നാലുള്ളതും മരണമില്ലാത്തതുമായ ഒരു സത്യം, ഒരു പ്രപഞ്ച സത്യം. ദൈവം ശരിക്കും ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇപ്പം നമുക്ക് 1.5 മിനിറ്റ് കൊണ്ട് മറുപടി പറയാൻ പറ്റുന്നതല്ല. ഹലോ, ഇങ്ങ് കുമാരനാശൻ മുതൽ അങ്ങ് ടോൾസ്റ്റായി വരെയുള്ള ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിനെ സ്വാധീനിച്ച വേറൊരു വ്യക്തി, വിവേകാനന്ദനെ സ്വാധീനിച്ച മാക്സ് മുള്ളറാണ്. മാക്സ് മുള്ളറിനെ പറ്റി വലിയ ബഹുമാനത്തോടുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ ഇന്ന് ചില പത്രങ്ങളും ചില അദ്ദേഹം മാക്സ് മുള്ളർ എതിർത്തിട്ടുണ്ടെന്ന് പറയുന്നു, പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണോ? മാക്സ് മുള്ളറെ എതിർത്തിട്ടില്ല. മാക്സ് മുള്ളർ, ഡോയ്സൺ, അങ്ങനെയുള്ള യൂറോപ്യൻ ഫിലോസഫേഴ്സ് അവരെതിർത്തിട്ടില്ല. മാക്സ് മുള്ളറെ എന്നും അനുകൂലിച്ചിട്ടേ ഉള്ളൂ. ഒന്നതാണ്. പിന്നെ അദ്ദേഹം പേര് മറന്നുപോയി. അദ്ദേഹം ഭഗവത്ഗീതയെക്കുറിച്ച് എഴുതിയിരുന്നു. അപ്പോൾ അത് ഇദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഒരു പേജ് മറച്ചു നോക്കി മടക്കി കൊടുത്തു. അപ്പോൾ പറഞ്ഞു, വായിച്ചു കഴിഞ്ഞോ സ്വാമിജി? ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ? അപ്പോൾ സംശയിച്ചപ്പോൾ ഒക്കെ പറഞ്ഞു, ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര പേജുകൾ ഇങ്ങനെ വായിച്ചു തീർത്തു. അത് എൻ്റെ ആത്മീയ വായനയാണ്. ജസ്റ്റ് ഗോയിങ് ത്രൂ. അങ്ങനെയൊക്കെയായിരുന്നു വിവേകാനന്ദൻ. അദ്ദേഹവുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളായിരുന്നു മാക്സിമം. സാറെ, വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് വീരേന്ദ്രകുമാർ സാറാണ്. ഈ പുസ്തകം പ്രഥമ ദൃഷ്ടിയാണ് എനിക്ക് തോന്നുന്നു 1000-ൽ കൂടുതൽ പേജുകളുണ്ടാകും. അതും പല പല റെഫറൻസ്, അതായത് അനുബന്ധ ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടാകും സാർ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ സാർ പറഞ്ഞു, വളരെ സത്യസന്ധമായിട്ട് പറയുന്നു, വിവേകാനന്ദൻ്റെ അച്ഛൻ്റെ പടം മാത്രം കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കഴിയുന്നിടത്തോളം ഞാൻ എല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ സാർ, സാറ് എത്ര സമയം കൊണ്ടാണ് ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്തത്? ഒരു തപസ്യയായിട്ട് എടുത്താണ്? കാരണം അക്കിത്ത അച്യുതൻ നമ്പൂതിരി സാർ എഴുതിയിട്ടുണ്ട് ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷൻ, ഞാനത് മുഴുവൻ വായിച്ചതാണ്. അതുമാതിരി ഏതാണ്ട് എത്ര നാളെടുത്തിട്ടാണ് സാർ ഇത് കംപ്ലീറ്റ് ചെയ്തത്?
ഒരു ചുരുങ്ങിയത് 15 വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും. അത്ര എടുത്തു. അതിൻ്റെ ഇടയിലാണ് മറ്റു പുസ്തകങ്ങളൊക്കെ ഞാൻ എഴുതിയത്. ഇതന്നേ എഴുതി, നോട്ട്സ് എഴുതി, നോട്ട്സ് എഴുതി, അങ്ങനെ വെച്ച് വായിച്ച് എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് പറയാം, ഞാൻ വായിക്കും. അത് ഒന്നിനും ആവശ്യത്തിന് വേണ്ടി വായിക്കാറൊന്നുമല്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് എഴുതണമെന്ന് തോന്നിയാൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് എന്ന് ഓർത്തിട്ടാണ് പറയാറ്. അത് ഒന്ന് എഴുതാൻ വേണ്ടി വായിക്കാറില്ല, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ വിവേകാനന്ദൻ അങ്ങനെയല്ല. വിവേകാനന്ദൻ ഞാൻ 10-15 കൊല്ലമായിട്ട് അതിങ്ങനെ സ്വാംശീകരിച്ച് നോട്ട്സ് എഴുതി, അവിടെ വെച്ച് നോട്ട്സ് എഴുതി, അങ്ങനെ 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 ഉണ്ടാക്കിയതാണിത്. ഇപ്പോൾ ഇത് എഴുതി പ്രസിദ്ധീകരിച്ച് കൊടുത്തപ്പോൾ എന്തോ ഒരു മനസ്സമാധാനം വന്ന പോലെ. ഒന്ന് താഴെ ഉച്ചല്ലോ, ഇനിയിപ്പോൾ എൻ്റെ സ്വത്തല്ല, അതിപ്പോൾ നിങ്ങളെയൊക്കെ സ്വത്താണ്. എൻ്റെ കയ്യിൽ നിന്നത് പോയി. വിവേകാനന്ദൻ്റെ അതിൻ്റെ ഒരു തപസ്യയായിരുന്നു വിവേകാനന്ദ കുറിച്ച് എഴുതണം എന്നുള്ളത്. ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എല്ലാവരും പറയുന്നു വിവേകാനന്ദ സ്വാമി കേരളത്തെ ഭ്രാന്താലയമെന്ന് പറഞ്ഞു. കേരളത്തെ ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദ സ്വാമിയോട് എല്ലാവരും പറയുന്നു. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഒന്ന് ഒരു പ്രസംഗത്തിൽ, ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്നൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദ മലബാറീസ് ആർ, ഈ ജാതിയെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹം പറഞ്ഞു, മലബാറീസ് ആർ ലുനാറ്റിക്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദർ ഹോംസ് ആർ ലുനാറ്റിക് അസൈലംസ്. ഇത്രയേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനെ കേരളത്തിലും എല്ലാവരും പറഞ്ഞ് പരത്തുന്നത് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ വെച്ചാണ് തോന്നുന്നു പറഞ്ഞത്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രാന്താണെന്ന് നേരത്തെ പറഞ്ഞതായിരിക്കില്ല അത്, അത് പറഞ്ഞു അങ്ങനെ. പക്ഷേ അതിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ. അത് അതിനെപ്പറ്റി വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല, വലിയൊരു കോൺട്രവേഴ്സി. പിന്നെ കേരളത്തിന് മറ്റൊന്നുള്ളത്, മറ്റൊരു സംസ്ഥാനം പോലെയല്ല കേരളം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പറയുന്നത് കണ്ണൂർ പറയില്ല, കണ്ണൂർ പറയുന്നത് കാസർഗോഡ് പറയില്ല. എല്ലാം വ്യത്യസ്ത സംസ്ഥാനങ്ങൾ പോലെയാണ് ഈ ഭാഗങ്ങളൊക്കെ. അങ്ങനെ പല ഭാഗത്ത് പലതും സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നു, അതെവിടെ താമസിച്ച്, അതിനൊരു തർക്കമില്ലേ? തിരുവനന്തപുരത്ത് എവിടെ താമസിച്ചത് വിവേകാനന്ദൻ? എവിടെ എവിടെ? അതെ, അത് ശരിയാണ്. സ്വാമി വിവേകാനന്ദൻ ഒരു സന്യാസിയും മനുഷ്യനും എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഗീത വായിക്കുന്നതിന് മുമ്പ്, ഭഗവത്ഗീത വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയി ഫുട്ബോൾ കളിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുമായിരുന്നു എന്ന്. അപ്പോൾ ഈ ചിന്തകളെല്ലാം ഇന്നത്തെ വിദ്യാഭ്യാസ, ഇന്നത്തെ ന്യൂ ജനറേഷന് ഈ ചിന്തകൾ കൊടുക്കത്തക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലേ? അത് ഈ പറഞ്ഞൊക്കെ ശരിയാണ്. അതായിരുന്നു വിവേകാനന്ദൻ. യേശു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു ഇവരോട്, ഞാൻ കാല് കഴുകട്ടെ എന്ന്, യേശു അങ്ങനെ ചെയ്തിരുന്നു എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതും എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കാൻ ശ്രമിച്ച ആളാണ്. ഒരു മതത്തിനൊരു മതം എതിരായിട്ടല്ല, ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈരാഗ്യയായിരുന്നില്ല, അതേമേലെ ഉൾക്കൊണ്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണം അതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.